എല്ലാവർക്കും പിങ്ക് പേജസിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മണി പ്ലാന്റിങ് ഹണ്ടിങ്ങിന് പോയാലോന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഹണ്ടിങ്ങിന് വേണ്ടി പോയി. ഇവിടെ ഒരു വീടിൻ്റെ മുന്നിലെ മൊത്തത്തിൽ മണി പ്ലാന്റാണ്. വീടിൻ്റെ മുന്നിലെ തെങ്ങിൻ്റെ മണ്ട വരെ മണി പ്ലാന്റിൻ്റെ വള്ളികൾ പടർന്നു കയറിയിരിക്കുകയാണ്. മതിലും അതുപോലെ മതിലിൻ്റെ അവിടെ നിന്ന് പുറത്ത് റോഡ് സൈഡിലുള്ള ഭാഗത്തെല്ലാം ഈ പ്ലാന്റ് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. സാധാരണ നമ്മൾ റോഡ് സൈഡിൽ പുല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഇവിടെ മണി പ്ലാന്റാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇഷ്ടം പോലെ കളക്ട് ചെയ്തു. ആദ്യം തന്നെ ഇതിനെ കണ്ടിട്ട് ആകെ എക്സൈറ്റഡ് ആയി പോയിട്ടോ, കാരണം ഇത്രയും വള്ളികൾ കാണുമ്പോൾ എത്രയും പറിക്കേണ്ടത് ഒന്നും അറിയില്ല, ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. കുറച്ചൊക്കെ പറിച്ച് ഞങ്ങൾ പോന്നു. നല്ല ഭംഗിയുള്ള ലീവ്സ് ആയിരുന്നു. അപ്പോൾ കുറച്ചധികം നമ്മുടെ കയ്യിൽ കളക്ട് ചെയ്തത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയൊക്കെയാണ് ഇനി പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ആകെ ഡൗട്ടായിരുന്നു കേട്ടോ. ഏതായാലും നമ്മളിപ്പോൾ പറയും മണി പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തും റൂട്ട് വരില്ല, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ലീവ്സിൻ്റെ താഴെ മാത്രമേ റൂട്ട്സ് ഉണ്ടാവുള്ളൂ എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ മതിലിമ്മലിങ്ങനെ അള്ളി പിടിച്ച് വളർന്ന വള്ളി പറിച്ചതാണ്. അതിൻ്റെ മൊത്തം ആ തണ്ടിൻ്റെ മുഴുവൻ ഭാഗത്തും ചെറിയ ചെറിയ വേരുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി തണ്ട് കളയാതെ അതും പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സക്സസ് ആവുകയാണെങ്കിൽ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് കളക്ട് ചെയ്ത പ്ലാന്റ് ഗോൾഡൻ പോത്തോസ് ആണ്. മണി പ്ലാന്റിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ തൊടികളിലും ഏറ്റവും കോമൺ ആയിട്ടല്ല എവിടെയും കാണുന്നൊരു മണി പ്ലാന്റാണിത്. ഈസി ആയിട്ട് വളരുന്നതാണ്. നമ്മൾ ചെടികളൊക്കെ നടാൻ തുടങ്ങുന്ന ഒരു സമയം അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം വാങ്ങുന്ന ഒരു ചെടികളിലൊന്നാണ് മണി പ്ലാന്റ്സ്. അതിലൊന്നാണ് ഈ ഗോൾഡൻ പോത്തോസ്. അപ്പോൾ ഇത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടിയിൽ കുറച്ച് മണ്ണ് നിറച്ചു. ഇത് തൊടിയിലെ സാധാ മണ്ണാണ്. മഴയുള്ളത് കാരണം കുറച്ചൊരു ഈർപ്പമുള്ള മണ്ണാണ് കിട്ടിയത്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ജൈവവളം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ജൈവവളം ഇല്ലെങ്കിലും നമുക്ക് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്താൽ മതിയാകും. പിന്നെ വലിയ വലിയ പോട്ടിംഗ് മിക്സ്ചറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഓരോ ഇലകളുടെയും താഴെ വേര് കാണും, ആ ഒരു ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്താൽ മതി. ഈ ബാക്കി വരുന്ന തണ്ട് നമ്മൾ കളയാണ് ചെയ്യാറ്. പക്ഷേ നേരത്തെ നമ്മൾ അവിടെയും വേര് കണ്ടതുകൊണ്ട് അത് വേറൊരു പാത്രത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗവും നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഏകദേശം ഒരു 4 ഇലകളുള്ള ഒരു കുഞ്ഞു വള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 4 കട്ടിങ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ 4 കട്ടിങ്സിൽ നിന്ന് നമുക്ക് 4 പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി കേട്ടോ. പിന്നെ ഈ മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് പകരം വെള്ളത്തിലും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാൻ പറ്റും. പക്ഷേ വെള്ളത്തിലാകുമ്പോൾ കുറച്ചധികം സമയമെടുക്കും. അതുപോലെ വെള്ളത്തിലാണ് മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നല്ല വെളുത്ത വേരുകളായിരിക്കും വരുന്നത്, കുറച്ചുകൂടി കട്ടി കുറഞ്ഞ വേരുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇല മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്ടോ ഇതുപോലെ വരും നമ്മൾ മണി പ്ലാന്റ് വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ വീട്ടിലൊഴിഞ്ഞ ഗ്ലാസിൻ്റെയൊക്കെ ജാറുകളിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റി മണി പ്ലാന്റാണ്. അതായത് വെരിഗേഷൻസ് ഒന്നും ഇല്ലാതെ ചെറിയ ഇലകളായിട്ടുള്ളൊരു മണി പ്ലാന്റാണ്. അത് വെള്ളത്തിലും മണ്ണിലും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തത് നല്ല വെളുത്ത വേരുകളായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് വേരുകൾ വന്നിട്ടുള്ളൂ. ഇനി ഇത് നിറച്ചും വേരുകൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ നമ്മൾ മണ്ണിലും ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഇലകൾ വന്നു കഴിഞ്ഞാൽ ഒരു ബുഷി പോലെ അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ മണ്ണിൽ ചട്ടികളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ ഇരിക്കും. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇത് നേരത്തെ കാണിച്ച ആ വെരിഗേഷൻസ് ഇല്ലാത്ത ചെറിയ ഇലകളുള്ള മണി പ്ലാന്റാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ ചട്ടിയിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ചട്ടി നിറയെ ഇപ്പോൾ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ആകെ 4-5 തണ്ടുകൾ മാത്രമാണ് ഇതിൽ വെച്ചിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് ഹാങ്ങിങ് പോട്ടിലേക്കോ അല്ലെങ്കിൽ ഇൻഡോർ പോട്ട്സിലേക്കൊക്കെ മാറ്റി വെക്കാൻ പറ്റും. ഇങ്ങനെ ബുഷിയായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ വലിയ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇത് നിയോൺ പോത്തോസ് ആണ്. ഇതിൻ്റെ ലീവ്സിന് ഒരു പ്രത്യേക കളറാണ്. ഇത് അത്ര ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് ഒന്നും അല്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അതുപോലെ ഇതുപോലത്തെ പാത്രങ്ങളിലൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് ഉണ്ടായി കഴിയുമ്പോൾ നമുക്കിഷ്ടമുള്ള
നല്ല ഭംഗിയുള്ള പോട്ട്സിലേക്ക് മാറ്റിയാൽ മതിയാവും. ഇതിപ്പോൾ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഫിൽട്ടർ ഉണ്ടല്ലോ, അത് എടുത്ത് മാറ്റിയതാണ്. അത് കിടന്നപ്പോൾ അതെടുത്തിട്ട് അതിൽ വെച്ചതാണ്. അപ്പോൾ ഇതിന് ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. ഇപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലൊരു തണ്ട് ഇങ്ങനെ മേലോട്ട് പടർന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഒതുക്കി വെക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതും അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചത് തന്നെയാണ്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഈ മണി പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നല്ല കുഞ്ഞു കുഞ്ഞു ഇലകളാണ് കേട്ടോ. മറ്റേത് വലിയ വലിയ ഇലകളാകും, പക്ഷേ ഇതങ്ങനെ വലുതാകുന്നില്ല. എത്ര വലിയ വലിയ വള്ളിയാണെങ്കിൽ പോലും അതിന് കുഞ്ഞു ഇലകളാണ് ഉണ്ടാകുന്നത്. ഇത് അധികം സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി ഇതെല്ലാം ഇൻഡോർ പോട്ട്സിലേക്ക് മാറ്റാൻ വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഹണ്ടിങ്ങിനൊക്കെ പോയി ഒരുപാട് മണി പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കട്ടിങ്സൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സമയം പിടിക്കുമെങ്കിലും നമുക്ക് അങ്ങനെയും ഒരുപാട് മണി പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ഹണ്ട് ചെയ്തിട്ടുള്ള മണി പ്ലാന്റിനെ എല്ലാ രീതിയിലും ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കുറേ എണ്ണത്തിന് വെച്ചിട്ടുണ്ട്, മണ്ണിൽ ബുഷിയായിട്ട് വെച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും വാട്ടർ പ്രൊപ്പഗേഷനും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ് കൊണ്ട് മതിയാവുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.